السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، ഉപകാരപ്രദമായിട്ടുള്ള ഇൽമ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, അറിവ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ കൽപ്പിച്ച സംഗതിയാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമ, സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചു. അള്ളാഹു താങ്കൾ പറയണം, പ്രാർത്ഥിക്കണം, റബ്ബി സിദ്നി ഇൽമ, റബ്ബേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിക്കണമേ എന്ന്. അറിവ് എന്ന് പറയുമ്പോൾ അറിവനുസരിച്ചുള്ള അമൽ കൂടി വേണം, നാഫി ആയിരിക്കണം, അത് ഉപകാരപ്രദമായിരിക്കണം. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന ഇൽമായിരിക്കണം. അത് വർദ്ധനവ് തേടാനാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. ഇൽമ് തേടാൻ നമുക്ക് പല വഴികളും ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ഇൽമ് നൽകുന്നത്, അതിൽ ഫഹ്മ് നൽകുന്നത്, അതിൽ ഗ്രാഹ്യത നൽകുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വതആല. റബ്ബി സിദ്നി ഇൽമ എന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് കൽപ്പിച്ച പ്രാർത്ഥനയാണ്. രണ്ട്, സുബി നമസ്കാരത്തിന് ശേഷം സലാം വീട്ടിയിട്ട്, സുബി നമസ്കാരത്തിന്റെ സലാം വീട്ടിയ ശേഷം ചൊല്ലുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അസ്അലുക, നിശ്ചയം ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅൻ, നാഫിആയ, ഉപകാരപ്രദമായ ഇൽമിനെ, വറിസ്ഖൻ തയ്യിബ, നല്ല ഭക്ഷണത്തിന്, തയ്യിബായ, അതായത് ഹലാലായ നല്ല ഭക്ഷണം, അമലം മുത്തക്കബല, സ്വീകാര്യമായ മക്ബൂലായിട്ടുള്ള കർമ്മത്തെയും, സൽക്കർമ്മം, കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കണം, അപ്പോഴാണ് അത് പ്രതിഫലാർഹമാകുന്നത്. അപ്പോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുത്തക്കബല. മൂന്നാമത്തത് ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുള്ളത്, അല്ലാഹുമ്മ അൻഫഅനി ബിമാ അല്ലംതനി വഅല്ലിംനി മാ യൻഫഅനി വസിദ്നി ഇൽമ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാലിൻ വഅഊദു ബില്ലാഹി മിൻ ഹാലി അഹ്ലിന്നാർ. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻഫഅനി, ഇൻഫഅനി എന്ന് ചേർത്ത് പറയുമ്പോൾ അല്ലാഹുമ്മ അൻഫഅനി, അല്ലാഹുവേ നീ എനിക്ക് പ്രയോജനം നൽകണേ, ഉപകാരമുള്ളതാക്കണേ, ബിമാ അല്ലംതനി, നീ എന്നെ പഠിപ്പിച്ചത്, നീ എന്നെ പഠിപ്പിച്ചത് എനിക്ക് ഉപകാരമുള്ളതാക്കണേ, അതുകൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാക്കണേ. അപ്പൊ അല്ലിംനി, നീ എന്നെ പഠിപ്പിക്കണേ, മാ യംഫഅനി, എനിക്ക് ഉപകാരമുള്ളത്, ഉപകാരമുള്ളത് നീ എനിക്ക് പഠിപ്പിക്കണേ. വസിദ്നി, എനിക്ക് നീ വർദ്ധിപ്പിക്കണേ ഇൽമ, ഇൽമിനെ, അറിവിനെ, നാഫിഅ ഇൽമിനെ. അൽഹംദുലില്ലാഹി, അല്ലാഹുവിനാണ് സർവസ്തുതിയും, അലാ കുല്ലി ഹാലിൻ, എല്ലാ ഹാലിലും, എല്ലാ അവസ്ഥയിലും. വഅഊദു ബില്ലാഹി, ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു, മിൻ ഹാലി അഹ്ലിന്നാർ, നരകക്കാരുടെ ഹാല് അവസ്ഥയിൽ നിന്ന്, നരകക്കാരുടെ അവസ്ഥയിൽ നിന്ന് ഞാൻ, അതായത് നരകക്കാരുടെ അവസ്ഥ എനിക്ക് വരുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്നാണ് ആശയം. ഇനി മറ്റൊരു പ്രാർത്ഥന, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ദീനിൽ ഫിഖ്, പാണ്ഡിത്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട്, ശുദ്ധ ഖുർആനിൽ അറിവ് വർദ്ധിക്കുന്നതിന്, അറിവുണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില വചനങ്ങൾ, അല്ലാഹുമ്മ ഫഖ്ഹിനി ഫിദ്ദീനി, അല്ലാഹുമ്മ അല്ലിംനിൽ കിതാബ വൽ ഹിക്മത, അല്ലാഹുമ്മ, അല്ലാഹുവേ, ഫഖ്ഹിനി, നീ എനിക്ക് പാണ്ഡിത്യം നൽകണേ, അല്ലെങ്കിൽ ഗ്രാഹ്യത നൽകണേ, ഫിദ്ദീനി, ദീനിൽ, ദീനിൽ അറിവ് നൽകണേ, അല്ലാഹുമ്മ, അല്ലാഹുവേ, അല്ലിംനി, നീ എന്നെ പഠിപ്പിക്കണം, അൽ കിതാബ, വിശുദ്ധ ഖുർആൻ, അൽ കിതാബ്, വൽ ഹിക്മത, ഹിക്മത്തും, തത്വജ്ഞാനവും, അല്ലെങ്കിൽ ഹിക്മത്ത്. അതുകൊണ്ട് ഉദ്ദേശം ദിനിയായിട്ടുള്ള വിജ്ഞാനം, അതിന് പൂരകങ്ങളായിട്ടുള്ള നമ്മുടെ ദീന് നിലനിർത്താനും അത് പ്രചരിപ്പിക്കാനും ഒക്കെ സഹായകമായിട്ടുള്ള വിജ്ഞാനങ്ങളൊക്കെ ഉൾപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.